കൊച്ചി മാധവ ഫാർമസി ജംഗ്ഷനിൽ വാഹന പരിശോധനയ്ക്ക് എത്തി മന്ത്രി വി എസ് സുനിൽകുമാർ. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ ജനങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നറിയാനാണ് പരിശോധന നടത്തിയത്. സഹിൻ ആന്റണി ചേരുകയാണ് വിവരങ്ങളുമായി. സഹിൻ, പൊതുവെ വാഹനങ്ങൾ കൂടുതൽ നിരത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു, ഈ സാഹചര്യത്തിലാണോ പരിശോധന? തീർച്ചയായിട്ടും ദർശൻ, അങ്ങനെ തന്നെയാണ്. ഒപ്പം തന്നെ മന്ത്രി സുനിൽകുമാർ അല്പനേരം മുൻപാണ് എത്തിയത്. അദ്ദേഹത്തോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ കളക്ടറും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ അദ്ദേഹം അല്പനേരം മുൻപ് ഇവിടെ എത്തിയിരുന്നു. ഈ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് പഴവർഗ്ഗങ്ങൾ വിതരണം ചെയ്യുക കൂടി അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരുന്നു. നമ്മൾ ഈ കാണുന്നത് പോലെ ആലുവ എസ് പി കാർത്തിക്, കൂടാതെ എറണാകുളം ജില്ലാ കളക്ടറുണ്ട്, മന്ത്രി സുനിൽകുമാർ ഇപ്പോൾ ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടെ പരിശോധനകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജില്ലാ കളക്ടർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൂടുതൽ വാഹനങ്ങൾ നിരത്തിലേക്ക് ഇറങ്ങുന്നതായി ജില്ലയിൽ ആഗമനം അത്തരത്തിലുള്ള ഒരു വർത്തമാനമായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് പരിശോധന കർശനമാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം രോഗം ബാധിച്ച ഒരു 65-കാരൻ മരണപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കോവിഡുമായി ബന്ധപ്പെട്ടതാണോ എന്നാണ് അറിയേണ്ടിയിരുന്നത്. അതിൽ ഒരു ആശ്വാസകരമായ വാർത്ത ഉണ്ടായിട്ടുണ്ട്. നെഗറ്റീവ് ആണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുതന്നെയാണ് മന്ത്രിയോട് ചോദിക്കാനുള്ളത്. എന്തായാലും അത് സംബന്ധിച്ച് മന്ത്രിയോട് കൂടുതൽ ചോദിക്കാവുന്നതാണ്. മന്ത്രി, ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു, ഒരു 65-വയസ്സുകാരൻ്റെ മരണം, എങ്ങനെയാണ് മിനിസ്റ്റർ അത്? അതായത് അത് അയാൾക്ക് കാർഡിയക് ബുദ്ധിമുട്ടുണ്ടാക്കി മരണപ്പെട്ടതാണ്. ഹൃദ്രോഗം മൂലം ആണ് മരണപ്പെട്ടത് എന്നുള്ളത് ഇന്നലെ തന്നെ അവർ ഡോക്ടർമാർ പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്ന ആളായതുകൊണ്ട് കോവിഡ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളത് നമ്മൾ പരിശോധന നടത്തിയിരുന്നു. അപ്പോൾ അത് പരിശോധനയിൽ നിന്ന് രാവിലെ അത് നെഗറ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർമാരുടെ നിഗമന പ്രകാരം അത് കോവിഡ് ബാധിച്ച് മരിച്ചതല്ല, അത് ഹൃദ്രോഗം മൂലം മരണപ്പെട്ടതാണെന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ എങ്ങനെയാണ് ഒരു സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടോ? അങ്ങയുടെ ഒരു അറിവിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 100% ഇവിടെ സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല. ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ, കാരണം എറണാകുളം ജില്ലയിലെ പേഷ്യൻസിൻ്റെ നമ്പർ വർദ്ധിച്ചതായിട്ട് പിന്നെ നമ്മൾ കാണുന്നതിന് ഒരു കാരണം ഈ മറ്റ് ജില്ലകളിൽ നിന്നും വിദേശത്തു നിന്നും വന്നിട്ടുള്ള ആൾക്കാരടക്കം ഒരു 10-16 വരുന്ന ആൾക്കാർ എറണാകുളം ജില്ലയിലെ അക്കൗണ്ടിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ആക്ച്വലി എറണാകുളം ജില്ലയിൽ നിന്നും രോഗം ഉണ്ടായിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് 13 വരുന്ന ആൾക്കാർ മാത്രമാണ്. പക്ഷേ ഇവിടെ 34-37 പേരുടെ നമ്പർ വരാനുള്ള കാരണം എന്ന് പറയുന്നത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നെല്ലാം ഉള്ള ആളുകൾ പലരും ഇവിടെയാണ് ചികിത്സിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ വിദേശത്തുള്ള 6-7 പേരുടെയും പിന്നെ ലിസ്റ്റ് ഇവിടെ നിന്നാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യാപന സാധ്യതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുതന്നെയാണ് കർശനം മനസ്സിലാക്കാൻ കഴിയുന്നത്. എറണാകുളം ജില്ലയിൽ ഒരു സമൂഹ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്നിരുന്നാൽ തന്നെയും മന്ത്രിയുടെ നേതൃത്വത്തിൽ സഹിനാണ് വിവരങ്ങൾ നൽകിയത്.